കോവിഡ് വൈറസ് മൂലം നമ്മളെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു വസ്തുവാണ് മാസ്ക്. സ്വതന്ത്രമായി ശ്വസിച്ച് പുറത്തിറങ്ങി നടക്കുന്ന സുഖം മാസ്ക് വെച്ചാൽ കിട്ടില്ല. എങ്കിലും പക്ഷേ നല്ലൊരു നാളേക്ക് വേണ്ടിയും കോവിഡ് രോഗത്തിൻ്റെ നാശത്തിന് വേണ്ടിയും നമ്മൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് മുന്നോട്ട് പോയി. എന്നാൽ എപ്പോഴും മാസ്ക് വെച്ച് നടക്കേണ്ട ഒരു സ്ഥലത്തെപ്പറ്റി അറിയുമോ? വെറും മാസ്കല്ല, വളരെയേറെ ബുദ്ധിമുട്ടുള്ള സങ്കീർണമായ ഗ്യാസ് മാസ്ക്. അങ്ങനൊരു സ്ഥലം നമ്മുടെ ഭൂമിയിലുണ്ട്. അതാണ് ജപ്പാനിലെ മിയാകേജിമ എന്ന ദ്വീപ്. ഈ ദ്വീപിലേക്ക് നിങ്ങൾ എത്തിയാൽ പെട്ടെന്നൊന്ന് പേടിക്കാൻ സാധ്യതയുണ്ട്. അല്പം പേടിപ്പെടുത്തുന്ന ഡിസൈനുള്ള ഗ്യാസ് മാസ്കുകളുമായി ആളുകൾ നിങ്ങൾക്ക് നേരെ വരുന്നതാകും കാണുക. മിയാകേജിമിയിൽ ആരും മുഖം കാട്ടാറില്ല, കാട്ടിയാൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉറപ്പ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം? ജപ്പാനിലെ ഹോൺഷു ദ്വീപിന് തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് മിയാകേജിമ. പസഫിക് സമുദ്രത്തിലെ ഡെവിൾസി എന്നറിയപ്പെടുന്ന ഈ കടൽ പ്രദേശത്ത് വെറും 55 ചതുരശ്ര കിലോമീറ്ററാണ് ആകെ വിസ്തീർണം. ജാപ്പനീസ് തലസ്ഥാനം ടോക്കിയോയ്ക്ക് 150 കിലോമീറ്റർ അകലെ മാറിയുള്ള മിയാകേജിമ ലോകത്ത് ജീവിക്കാൻ ഏറ്റവും ദുർഘടമായ സ്ഥലമാണ്. എങ്കിലും ഇവിടെ ഇപ്പോൾ 2854 പേർ ജീവിക്കുന്നുണ്ട്. അഗ്നിപർവ്വത മേഖലയായ ഇസു ദ്വീപുകളുടെ ഭാഗമാണ് മിയാകേജിമ. ഇവിടുത്തെ അഗ്നിപർവ്വതങ്ങളിൽ പ്രധാനം ദ്വീപിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മൗണ്ടോയാമ എന്ന സജീവ അഗ്നിപർവ്വതമാണ്. 2000-ൽ മൗണ്ടോയാമ എന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. ഒരു വർഷത്തിനിടെ ഉണ്ടായ 17,000-ലധികം ഭൂചലനങ്ങളുടെ സമ്മർദ്ദം മൂലമായിരുന്നു ഈ വൻ പൊട്ടിത്തെറി. ഇതിൻ്റെ ഫലമായി സൾഫർ ഉൾപ്പെടെ വിഷവാതകങ്ങൾ ദ്വീപിലെ അന്തരീക്ഷമാകെ നിറഞ്ഞു. സ്ഫോടനം നടന്ന് ആദ്യ നാളുകളിൽ ഇങ്ങോട്ടേക്കുള്ള വിമാന സർവീസുകൾ വരെ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു ഇവിടുത്തെ ഗവൺമെൻറ്. അപകടം നടന്നതിനെ തുടർന്ന് ഈ ദ്വീപിലെ അന്തേവാസികളെല്ലാം ജപ്പാൻ ഒഴിഞ്ഞിരുന്നു. എന്നാൽ ഇവരിൽ നല്ലൊരു വിഭാഗത്തിനും ഈ ദ്വീപിലേക്ക് തിരിച്ചു വരണമെന്നായിരുന്നു ആഗ്രഹം. വിഷവാതക ഭീഷണിയും കടുത്ത സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ജന്മനാടിനോടുള്ള സ്നേഹത്താൽ 2006-ൽ ഇവർ ഇങ്ങോട്ട് തിരികെ എത്തി. ഇന്നും ഒയാമ പർവ്വതത്തിൽ നിന്നും രാസവാതകങ്ങൾ വമിക്കുന്നുണ്ട്. ഇവിടുത്തെ അന്തരീക്ഷം വിഷമയമാണ്. എന്നാൽ മിയാകേജിമയിലെ ആളുകൾ ഇതിനെ നേരിടാനും ഇതിനൊപ്പം ജീവിക്കാനും പഠിച്ചിരിക്കുന്നു. ഇവിടെയും റെസ്റ്റോറൻറ്റുകളും കല്യാണ പാർട്ടികളും നീന്തൽക്കുളങ്ങളും ബീച്ച് സഞ്ചാരികളുമൊക്കെയുണ്ട്. പക്ഷേ എല്ലാവരും കൃത്യമായി ഗ്യാസ് മാസ്ക് ധരിക്കുന്നു, അല്ലാതെ ഇറങ്ങിയാൽ വലിയ അപകടമാണ്. കാര്യം പേടിപ്പിക്കാനുള്ള സംഗതികളൊക്കെ ഉണ്ടെങ്കിലും മിയാകേജിമ ഇന്നും ജപ്പാനിലെ ഒരു ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടാണ്. ഒട്ടേറെ പേർ ഇവിടെ വിനോദസഞ്ചാരത്തിനായി എത്തുന്നുണ്ട്. ടോക്കിയോയിൽ നിന്നുള്ള ബോട്ടോ ഹെലികോപ്റ്ററോ ഉപയോഗിച്ചാണ് സാധാരണ ഇവിടെ ആളുകൾ വരുന്നത്. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ദ്വീപിലെത്തിയ ശേഷം ഗ്യാസ് മാസ്കുകൾ കടകളിൽ നിന്ന് വാങ്ങിക്കാം. ഇവിടുത്തെ എല്ലാ കടകളിലും ഗ്യാസ് മാസ്കുകൾ വാങ്ങാൻ കിട്ടും. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ.